നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഉസ്മാൻ ഡംബലക്ക് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടും, പി എസ് ജിയിലേക്ക് എത്താൻ നല്ല സാധ്യത കാണുന്നു, പി എസ് ജിയുമായിട്ട് താരം പേഴ്സണൽ അഗ്രിമെൻറ്റിൽ എത്തി എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയിരിക്കുന്നു. ഡെഡ് ലൈൻ ഡേയിൽ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കേട്ടിരുന്നെങ്കിലും കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. ഇനി ഉസ്മാൻ ഡംബലെയുടെ കാര്യം വളരെ കഷ്ടത്തിലാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാത്തതുകൊണ്ട് ബാഴ്സലോണ അദ്ദേഹത്തെ ഫ്രീസ് ചെയ്യുമെന്ന കാര്യം നേരത്തെ തന്നെ സാവി പറഞ്ഞിരുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ജൂൺ മാസം വരെ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയില്ല. വേൾഡ് കപ്പ് ഇയറാണ് എന്ന കാര്യം കൂടി ഓർക്കുക. താരത്തിന് ദേശീയ ടീമിൽ ഇടം പിടിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഇല്ലാതെയാവാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത്. ഇതിനിടയിൽ ചിലരിപ്പോൾ ബാഴ്സലോണ ഉസ്മാൻ ഡംബലെയുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തേക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ പിറേ എമറിക് ഔബമയാങ്ങിനെ സൈൻ ചെയ്യാൻ വേണ്ടി ബാഴ്സലോണ മാക്സിമം ഡംബലയെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഒടുവിൽ ഔബമയാങ്ങിനെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതാണ്. എന്താണ് ഡംബലയുടെ കാര്യത്തിൽ സംഭവിച്ചത്, ഇന്നലെ എന്ത് സംഭവിച്ചു എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഫെബ്രിസിയോ റൊമാനോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡംബലയുമായിട്ട് ഡംബലെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത ആദ്യമുണ്ടായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല ഡംബലെ ടീമിലേക്ക് എത്തിക്കാൻ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ചെൽസി ഒരിക്കലും ഡംബലയെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ടോക്കുകൾ നടത്തിയിട്ടില്ല. ടോട്ടനാം ഹോട്ട്സ്പർ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഒരിക്കലും അതൊരു ക്ലോസ് ആയ രൂപത്തിലേക്ക് മാറിയിരുന്നില്ല. ആഴ്സണല് നോ ഇൻട്രസ്റ്റ് ഇൻ ആഴ്സണൽ സ്വാപ്പ്. ആഴ്സണലിലേക്ക് പോകാൻ അങ്ങനെ ഒരു സ്വാപ്പിൻ്റെ കാര്യം ഇന്നലെ ചർച്ചയിലുണ്ടായിരുന്നു. അതായത് ആഴ്സണലിലേക്ക് അത് ഡംബലെ പോകുന്നു, ഔബമയാങ്ങിനെ ബാഴ്സലോണ എടുക്കുന്നു എന്ന തരത്തിൽ ചർച്ചകൾ പോയിരുന്നു. പക്ഷേ ഡംബലേക്ക് ആഴ്സണലിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് തന്നെ അദ്ദേഹം നിലപാടെടുക്കുകയായിരുന്നു. പിന്നെ പി എസ് ജി ആണ് സാധ്യതയുണ്ടായിരുന്നു. പി എസ് ജിയുമായിട്ട് ഡംബലെ എഗ്രിമെൻറ്റിലെത്തി പേഴ്സണൽ ടേംസ് ഒക്കെ തീരുമാനമായി എന്നൊക്കെ വാർത്തയുണ്ടായിരുന്നല്ലോ. പക്ഷേ ക്ലബ്ബുകൾ തമ്മിൽ പി എസ് ജിയും ബാഴ്സലോണയും തമ്മിൽ അക്കാര്യത്തിൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയില്ല. അതോടുകൂടി ഡംബലെ ബാഴ്സലോണയിൽ തന്നെ തുടരുന്നൊരവസ്ഥയാണ്. ഇനി അദ്ദേഹം ബാഴ്സയ്ക്ക് കളിക്കാനുള്ള സാധ്യതയും കുറവാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.